ഫിലിമിംഗ് ഗാരേജിലേക്ക് വരുക്കും. സ്വാഗതം. നിസ്സാൻ ബഷീറിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനെത്തിയ ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റൽ ത്രില്ലർ സിനിമയാണ് റോഷാക്ക്. ഒക്ടോബർ 7 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇന്നത്തെ ദിവസം കൂടി തിയേറ്ററുകളിൽ പിന്നിടുന്നതോടെ കൃത്യം 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ സ്റ്റാറ്റസ്, ഒപ്പം തന്നെ സിനിമയ്ക്ക് 7 ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് സിനിമയുടെ കളക്ഷൻ കൂടിയോ കുറഞ്ഞോ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റോഷാക്ക് എന്ന സിനിമ കൃത്യം 7 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 7 ദിവസങ്ങൾ കൊണ്ട് സിനിമ ലോകമെമ്പാടും നിന്ന് മികച്ച കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ 7 ദിവസത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് സിനിമയുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. സിനിമയുടെ കളക്ഷൻ കുറഞ്ഞിരിക്കുകയാണ് എന്ന ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. 6 ദിവസമായ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,02,00,000 രൂപയായിരുന്നു സിനിമ നേടിയെടുത്തത്. ലോകമെമ്പാടും നിന്നും വെറും 6 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ ഏകദേശം 28 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. 6 ദിവസത്തിൽ നിന്നും 7 ദിവസത്തിലേക്ക് വരുമ്പോൾ സിനിമയ്ക്ക് 7 ദിവസം കളക്ഷനിൽ വീണ്ടും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തുടർച്ചയായി എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിലുണ്ടായിരുന്ന കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയിൽ നിന്നും താഴേക്ക് വ്യാഴാഴ്ച ദിവസമായ ഇന്നേ ദിവസം റോഷാക്കിന്റെ കളക്ഷൻ പോയി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 13 കോടിക്ക് മുകളിൽ 6 ദിവസങ്ങൾ കൊണ്ട് നേടിയ സിനിമ ഇന്നത്തെ കളക്ഷൻ കൂടെ വരുന്നതോടെ 14 കോടിയിൽ താഴെയായിരിക്കുമെന്നതും കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ 7 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 75 ലക്ഷത്തിനും 95 ലക്ഷത്തിനും ഇടയിലാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കൃത്യമായ ഫിഗർ നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതിനിടയിൽ സിനിമ ലോകരാജ്യങ്ങളിലെ കൂടുതൽ രാജ്യങ്ങളിലെല്ലാം തന്നെ റിലീസിനെത്തിയിരിക്കുകയാണ് ഇന്ന്. നാളെയും സിനിമ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് റിലീസിനെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഓവർസീസ് കളക്ഷനിലൊന്നും തന്നെ വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതകളില്ല. അതേസമയം നിലവിൽ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ കുറഞ്ഞത് അടുത്ത ദിവസങ്ങളിലെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ വീണ്ടും ഉയരും എന്ന് തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ കേരള സ്ക്രീൻ കൗണ്ട് കുറയുമോ, അതോടൊപ്പം തന്നെ സിനിമ കേരളത്തിലെ സ്ക്രീനുകളിൽ നിന്ന് ഇനി എടുത്തു മാറ്റുമോ പുതിയ സിനിമകൾ കാരണം എന്നീ ചോദ്യങ്ങളെല്ലാം തന്നെയുണ്ട്. നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 സിനിമകളാണ്. ആ സിനിമകൾ ഏതൊക്കെ എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതെല്ലാം തന്നെ ലോ ബഡ്ജറ്റ് ചെറിയ സിനിമകളാണ്, വലിയ താരനിരയുള്ള സിനിമകളൊന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ റുഷാക്ക് എന്ന സിനിമയ്ക്ക് സ്ക്രീൻ കുറവൊന്നും തന്നെ വലിയ രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം അടുത്തയാഴ്ച ലാലേട്ടിന്റെ മോൺസ്റ്റർ ഉൾപ്പെടെ ദിവാലി റിലീസായിട്ട് ഒരുപിടി സിനിമകൾ മലയാളത്തിൽ നിന്നും അന്യഭാഷകളിൽ നിന്നെല്ലാം തന്നെ റിലീസിനെത്തുന്നു. അതുകൊണ്ട് തന്നെ മോൺസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നിലവിൽ തിയേറ്ററുകളിൽ ഓടുന്ന റോഷാക്ക് ഉൾപ്പെടെയുള്ള സിനിമകളുടെ എല്ലാം തന്നെ സ്ക്രീൻ കൗണ്ട് എല്ലാം തന്നെ കുറയാനുള്ള സാധ്യതകളുണ്ട്. എത്രത്തോളം സ്ക്രീൻ കൗണ്ട് കുറയും, അതോടൊപ്പം തന്നെ സിനിമകൾ വാഷ് ഔട്ട് ആക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ളെല്ലാം തന്നെ മറുപടി അടുത്തയാഴ്ച റോഷാക്ക് തിയേറ്ററുകളിൽ ഓടുന്ന ആ ഒരു സ്റ്റാറ്റസ് പോലെ ഇരിക്കും. എന്തായാലും മികച്ച രീതിയിൽ തന്നെ അടുത്തയാഴ്ചയും റോഷാക്ക് തിയേറ്ററുകളിൽ ഓടുമെന്ന് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം റോഷാക്ക് എന്ന സിനിമയുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്, ഒപ്പം തന്നെ മോൺസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ വാർത്തകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.